അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ ഒരു കാര്യം ഒന്ന് നമ്മൾ പറഞ്ഞു വെക്കുകയാണ്. താലിബാനിൽ നിന്നും വന്നൊരു വാർത്ത, ഞാൻ ഇതിൻ്റെ കൂടെ അങ്ങ് പറയണം, ഇനി വേറൊരു വീഡിയോ ചെയ്യാൻ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് പറയുകയാണ്. നേരത്തെ പറഞ്ഞു ദിയോബന്ത് എന്ന് പറയുന്ന ആ മൂവ്മെൻറ്റിൽ നിന്നാണ് തബ്ലീഗ് ജമാഅത്ത് വന്നതെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ വന്നിട്ടുള്ള സാധനമാണ് ഈ താലിബാൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് രണ്ടും ഒരമ്മ പെറ്റ മക്കളാണ്. ആ ഉമ്മാൻ്റെ പേരെന്താണ്? ആ ഉമ്മാൻ്റെ പേരാണ് ദിയോബന്ത് താത്ത. ഈ ദിയോബന്ത് താത്ത പെറ്റിട്ട രണ്ട് കുട്ടികൾ, അതിലൊന്ന് ഇങ്ങനെയും പോയി, ഒന്ന് അങ്ങനെയും പോയി. ഇനി ഒരെണ്ണത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു തലതിരിഞ്ഞത്. ഇനിയിപ്പോൾ ഇവിടെ ഒരു കുരുത്തം കെട്ട ഒരു കുട്ടി, ആ കുട്ടിയുടെ പേരെന്താണ്? താലിബാൻ എന്നാണ്. ഈ താലിബാൻ കുട്ടി എന്താ ചെയ്യുന്നത്? താലിബാൻ കുട്ടി 2021 വിസ്മയം പോലെ താലിബാനായിട്ട് പണ്ട് വന്നതാണ്. പിന്നെ വന്നത് സ്വതന്ത്ര അഫ്ഗാനാക്കാൻ വേണ്ടിയിട്ട് വന്നു. അങ്ങനെ സ്വതന്ത്ര അഫ്ഗാനായിട്ട് അവിടെ വന്ന് ലാൻഡ് ചെയ്ത സമയത്ത് നാട്ടുകാർ ജീവനും കൊണ്ട് ഓടി. അത്രയ്ക്ക് സമാധാനം വേണ്ട, ഞങ്ങളിവിടെ ഉണ്ടായിരുന്ന സമാധാനമായിട്ട് ജീവിച്ചോളാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന അമേരിക്കക്കാർ പറക്കാൻ വേണ്ടി പാർക്ക് ചെയ്ത് അവിടെ റൺവേയിലേക്ക് കൊണ്ടുവരുന്ന ആ ഒരു വിമാനത്തിൻ്റെ ചിറകിൽ വരെ പിടിച്ച് ഓടി രക്ഷപ്പെടുന്ന കാഴ്ച, ഇതാണ് നമ്മൾ കണ്ടത്. സമാധാനം വേണ്ട, സമാധാനം ഓവർഡോസ് ആയാലും ഉണ്ടാകുന്ന കുഴപ്പമാണ്. അങ്ങനെ അവരവിടുന്ന് ഓടി രക്ഷപ്പെടുന്ന കാഴ്ച നിങ്ങൾ കണ്ടു, പറന്ന് രക്ഷപ്പെടാൻ നോക്കുന്ന കാഴ്ച കണ്ടു, ചിറകിൽ നിന്നും വീണ് താഴെ വീണ് മരിക്കുന്ന കാഴ്ച നിങ്ങൾ കണ്ടു. അതിനൊക്കെ ശേഷം അവർ ചെയ്തു കൂട്ടുന്ന ഓരോരോ പോക്കിരിത്തരങ്ങളിൽ ഏറ്റവും ഒടുവിൽ നമ്മൾ വായിച്ചതാണ് താലിബാൻ പുഷ് publish vice laws that ban women's voices and bare faces in public. അതായത് സ്ത്രീകളുടെ ശബ്ദവും അവരുടെ മുഖവും അത് പബ്ലിക് പ്ലേസസിൽ നിന്നും ബാൻ ചെയ്യുന്ന പുതിയ ഉത്തരവ് കഴിഞ്ഞ ദിവസം, ഇന്ന് 25 ഇത് വന്നിരിക്കുന്നത്, 22 ആണ് വന്നിരിക്കുന്നത്. എന്താണ് അതിൽ അവർ എഴുതിയിരിക്കുന്നത്? ദ താലിബാൻ സേ ഇറ്റ്സ് മാൻഡറ്ററി ഫോർ അഫ്ഗാൻ വിമൻ ടു കൺസീൽ ദെയർ വോയിസസ് ആൻഡ് ബെയർ ഫേസസ് ഇൻ പബ്ലിക്. ഇത് നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് നമ്മളുടെ സമസ്തയുടെ മുഖം ചിലപ്പോൾ ഓർമ്മ വന്നേക്കാം, നിങ്ങളത് ഓർക്കാൻ പാടില്ല, അത് പ്രശ്നമാണ്. സമസ്ത വേറെയാണ് കേട്ടോ. സമസ്ത അങ്ങനെ പെൺകുട്ടികൾ സ്റ്റേജിൽ കയറരുത് എന്നൊക്കെ പറയും, അത് നിങ്ങൾ കാര്യമാക്കണ്ട, അവർക്കത് പറയാമല്ലോ. ഇച്ചിരി ഭീകരവാദമൊക്കെ ഇന്ത്യയിലെ സമസ്തയ്ക്ക് ആകാം. നമ്മൾ താലിബാൻ ചെയ്യുമ്പോൾ മാത്രമേ അത് പ്രശ്നമാക്കിയിട്ട് പറയാൻ പാടുള്ളൂ. സമസ്ത ചെയ്യുമ്പോൾ അത് പോട്ടെ, അത് എന്താണ് പിള്ള ചാബല്യം എന്നൊക്കെ പറയുന്ന രീതിയിൽ അതിനെ നമ്മൾ കണ്ടാൽ മതി. ഇങ്ങനെയാണ് നമ്മൾ പറയുക, സംഖ്യ ഇവിടെ ഉണ്ടല്ലോ അതുകൊണ്ട് നമ്മളൊന്നും പറയാൻ പാടില്ല, അതാണ് അതിലെ കാര്യം. അപ്പോൾ അതേപോലെ തന്നെ ബെയർ ഫേസസ്, മുഖം മറച്ച് നടക്കണമെന്ന് പറയുന്ന കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിൽ പല ആളുകളും നടക്കുന്നത്. അതിൻ്റെ പിന്നിലുള്ളത് ഇതേ ഒരു ഹിജാബ് നിയമം തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കി വാർത്ത, അഫ്ഗാൻസ് താലിബാൻ റൂളേഴ്സ് ഹാവ് ഇഷ്യൂഡ് എ ബാൻ ഓൺ വിമൻസ് വോയിസസ് ആൻഡ് ബെയർ ഫേസസ് ഇൻ പബ്ലിക് അണ്ടർ ന്യൂ ലോസ് അപ്രൂവ്ഡ് ബൈ ദ സുപ്രീം ലീഡർ ഇൻ എഫേർട്സ് ടു കോംബാറ്റ് വൈസ് ആൻഡ് പ്രൊമോട്ട് വിർച്യു. ഈ വിർച്യു സിഗ്നലിംഗ് എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് നമ്മളെപ്പോഴും പറയാറുണ്ട്. അതുപോലെ നേര്, നന്മ എന്നൊക്കെ പറയുന്ന സാധനം. ഒന്നാമത്തെ കാര്യം, ഇസ്ലാം പഠിപ്പിക്കുന്ന ഈ നന്മയുടെ സ്വഭാവം അതിങ്ങനെയാണ് എന്നുകൂടി നിങ്ങൾക്ക് കാണാം. പുസ്തകത്തിൽ എഴുതി വെച്ച സാധനങ്ങൾ അപ്ലൈ ചെയ്യാൻ നോക്കുന്നു, സമൂഹത്തിൽ അത് എന്ത് കുഴപ്പമുണ്ടാക്കുന്നോ, അത് അവരെങ്ങനെയാണ് ബാധിക്കുന്നത് എന്നോ, അത് അവരുടെ ജീവിതത്തെ എങ്ങനെയാണ് കുഴിച്ചു മൂടുന്നത്, ഇതൊന്നും അവരുടെ വിഷയമല്ല. ഇതിനോടൊപ്പം തന്നെ 30 ലക്ഷത്തോളം പെൺകുട്ടികൾ വിദ്യാഭ്യാസത്തിൽ നിന്നും പുറത്ത് കടന്നു കഴിഞ്ഞു. കാരണം 6ാം ക്ലാസ്സിന് ശേഷം പഠിക്കാനുള്ള അവകാശം അവർക്കില്ല, യൂണിവേഴ്സിറ്റീസിൽ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. അതെല്ലാം പൂട്ടി അവരെ അതിൽ പഠിക്കാൻ വേണ്ടി ചെന്ന ആളുകളെ തിരിച്ച് വീട്ടിലേക്ക് അടിച്ചു ഓടിച്ചു. ഇതാണ് ഉണ്ടായിരിക്കുന്നത്. അങ്ങനെ ചെയ്തതിന് ശേഷം ഇന്ന് നമ്മൾ കാണുന്ന കാഴ്ചയാണ് അവരെ ഇനി ശബ്ദം പോലും പൊങ്ങാൻ പാടില്ല എന്ന് പറയുന്നത്. ദ ലോസ് വെർ ഇഷ്യൂഡ് വെൻസ്ഡേ ആഫ്റ്റർ ദേ വെർ അപ്രൂവ്ഡ് ബൈ സുപ്രീം ലീഡർ ഹിബാത്തുള്ള അഖുൻസ എ ഗവൺമെൻറ് സ്പോക്സ്മാൻ സെഡ്. ദ താലിബാൻ ഹാഡ് സെറ്റ് അപ്പ് എ മിനിസ്ട്രി ഫോർ ദ പ്രൊപ്പഗേഷൻ ഓഫ് വിർച്യു ആൻഡ് ദ പ്രിവെൻഷൻ ഓഫ് വൈസ്. ഇതാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. അതായത് ഇതേ സാധനം നമുക്ക് ഇറാനിലും കാണാം. അവിടെ നമ്മളുടെ ഹിജാബ് ആൻഡ് ചാസ്റ്റിറ്റി ലോ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഒരു നിയമം, ഒരു ചാസ്റ്റിറ്റി ഡേ എന്ന് പറഞ്ഞിട്ടൊരു ദിനം ആഘോഷിക്കുന്നതിനെ കുറിച്ച് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. ജൂലൈ 22. അതായത് ഹിജാബും അതുപോലെ തന്നെ ചാരിത്രവും, ഇത് രണ്ടും കൂടിയാണ് അവിടെ കണക്ട് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാം വിർച്യു ആൻഡ് പ്രിവെൻഷൻ ഓഫ് വൈസ്. ഇത് ഇസ്ലാമിലെ ഒരു കൃത്യമായ നിയമം കൂടിയാണ്. അമ്രുബിൽ മാറൂഫ് എന്നൊക്കെ പറയുന്ന ഒരു വാചകം നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് നന്മയെ നിങ്ങൾ അതിനെ അവിടെ പ്രൊമോട്ട് ചെയ്യുക, തിന്മയെ വിരോധിക്കുക എന്ന് പറയുന്ന ഒരു സാധനം, ആ സാധനം തന്നെയാണ് ഇവർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ വീണ്ടും ഞാൻ പണ്ടേ ചോദിക്കാനുള്ള ചോദ്യം, താലിബാൻ ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു സാധനം നിങ്ങൾ കാണിച്ചു തരും? ഇത് ചോദിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് തോന്നുന്നു വർഷങ്ങളാവാറായി. ഇതുവരെ ഒരു കാക്കാം കുഞ്ഞു പോലും മുന്നോട്ട് കടന്നു വന്നിട്ട് ആരിഫ്, മിസ്റ്റർ ആരിഫ് നിങ്ങൾ ചോദിച്ചതിൻ്റെ ഉത്തരം ഇന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഈ മുഖത്തേക്ക് എറിയോ അല്ലെങ്കിൽ എൻ്റെ അണ്ണാക്കിലേക്ക് വെച്ച് തരുമോ ചെയ്തിട്ട്
ഒന്ന്, നിങ്ങൾക്ക് സമാധാനമായിട്ടിരുന്നൂടെ? എന്തുകൊണ്ടാണ് നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കാത്തത്? ഞാൻ വീണ്ടും ചോദിക്കുകയാണ് സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കോയ സുഹൃത്തുക്കളോട് ചോദിക്കുകയാണ്, എന്താണ് താലിബാൻ ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം? നിങ്ങൾ ഒരെണ്ണം പറയും, ബാക്കിയുള്ളതൊക്കെ പോട്ടെ, ഞാൻ രണ്ടെണ്ണമൊന്നും ചോദിച്ചില്ലല്ലോ, ഒന്ന് പറഞ്ഞു തന്നാൽ മതി. ഇതുപോലും, ഈ വാക്ക് പോലും, പ്രൊപ്പഗേഷൻ ഓഫ് വിർച്യു, അമ്രു ബിൽ മാറൂഫ് ആൻഡ് ദ പ്രിവെൻഷൻ ഓഫ് വൈസ്, ഇത് ഖുർആനിൽ തന്നെ എഴുതി വെച്ചിട്ടുള്ള സൂക്തം തന്നെയാണ് ഈ പറയുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. അതിൻ്റെ ആശയം തന്നെയാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ആഫ്റ്റർ സീസിംഗ് പവർ ഇൻ 2021, the ministry published its vice and virtue laws on Wednesday that cover aspects of everyday life, public transportation, music, shaving and celebrations. ഒന്നും വിട്ടിട്ടില്ല, എല്ലാം അതിനകത്ത് പെടും. ഓക്കെ, ചരക്കലടക്കം അതിനകത്തുണ്ട്. ആർട്ടിക്കിൾ 13 റിലേറ്റ്സ് ടു വിമൻ, അതിലെ ആർട്ടിക്കിൾ 13 സ്ത്രീകളെ ബാധിക്കുന്നത്. ഇറ്റ് സെയ്സ് ഇറ്റ് ഈസ് മാൻഡറ്ററി ഫോർ എ വുമൻ ടു വീൽ ഹെർ ബോഡി അറ്റ് ഓൾ ടൈംസ്, നമ്മുടെ മറ്റേ ടാർപ്പായിട്ടിട്ട് നടക്കണം, ഇൻ പബ്ലിക്, ആൻഡ് ദാറ്റ് എ ഫേസ് കവറിങ് ഈസ് എസെൻഷ്യൽ ടു അവോയ്ഡ് ടെംപ്റ്റേഷൻ ആൻഡ് ടെംപ്റ്റിംഗ് അതേഴ്സ്. ഇവിടെ നമ്മൾ കർണാടക ഹിജാബിൻ്റെ വിഷയം വന്നപ്പോൾ ഇവിടുത്തെ എക്സ് മുസ്ലിങ്ങളടക്കമുള്ള ആളുകൾ പറഞ്ഞൊരു ഊള ന്യായമുണ്ട്. എന്താണത്? അതായത്, മുഖം മറയ്ക്കുന്നതിനാണ് ഞങ്ങൾ എതിർക്കുന്നുള്ളൂ, തലയിൽ പല തട്ടമിട്ടു എന്ന് വിചാരിച്ചിട്ട് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടൊരു ഒരു ന്യായം. അതൊരു ഊളത്തരമാണെന്ന് ഞാനും അന്ന് പറഞ്ഞിട്ടുള്ളൂ. അത് പറയുന്നതിലൊരു കാര്യമില്ല. കാരണം ഇസ്ലാമിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഫത്വകൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കാണാം, മുഖം മറയ്ക്കണം എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. കാരണം ഇസ്ലാമിൽ മുഖം എന്ന് പറയുന്നത് അത് ഫിത്ന ഉണ്ടാക്കുന്ന സാധനം, ടെംപ്റ്റേഷൻ ഉണ്ടാക്കുന്ന സാധനമാണ് എന്ന് തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഈ സാധനം അഡ്രസ്സ് ചെയ്യുന്ന ഒരാളുടെ അടുത്ത് നിങ്ങൾ ചോദിക്കുക, ഒരു മുല്ലാക്കയെ വിളിച്ച് നിങ്ങൾ ചോദിക്കുക, മുഖം മറയ്ക്കണോ വേണ്ട, യെസ് ഓർ നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ പറയുക മുഖം മറയ്ക്കണം. നിങ്ങൾ ഹജ്ജിന് പോകുമ്പോൾ വേണ്ട, പക്ഷേ ഇവിടെ അല്ലാതെ സമയങ്ങളിലെല്ലാം നിങ്ങളത് മറയ്ക്കണം എന്ന് തന്നെയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. ഇത് തന്നെയല്ലേ അഫ്ഗാനിസ്ഥാനിൽ താലിബാൻ ചെയ്യുന്നത്? വീണ്ടും ഞാൻ ചോദിക്കുന്നു, അഫ്ഗാനിസ്ഥാൻ ചെയ്യുന്നതിൽ അനിസ്ലാമികമായ ഒരു കാര്യം നിങ്ങൾ പറഞ്ഞു തരിക, ഞാൻ അത് കേട്ട് സായുജ്യമടയും. ഇനി ഓൾ ടൈംസ് എവിടെയൊക്കെയാണെന്നുള്ളത് അവിടെ കാണും. ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു അവോയ്ഡ് ടെംപ്റ്റേഷൻ ആൻഡ് ടെംപ്റ്റിംഗ് അതേഴ്സ്. ഒരാളെയും വശീകരിക്കരുത്, ഇതൊരു ഫിത്ന ഉണ്ടാക്കരുത്. ക്ലോതിങ് ഷുഡ് നോട്ട് ബി തിൻ, ടൈറ്റ് ഓർ ഷോർട്ട്, അത് ഇങ്ങനെ കട്ടി കുറഞ്ഞതാകാൻ പാടില്ല, അത് ഇറുകി പിടിച്ചതാകാൻ പാടില്ല, അത് ഷോർട്ടാകാൻ പാടില്ല. ഇതാണ് അവിടുത്തെ നിയമം. അടുത്തത്, വിമൻ ഷുഡ് വെയിൽ ദംസെൽസ് ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ മെയിൽ സ്ട്രേഞ്ചേഴ്സ് ഇൻക്ലൂഡിംഗ് മുസ്ലിംസ് ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ നോൺ മുസ്ലിംസ് ടു അവോയ്ഡ് ബീങ് കറപ്റ്റഡ്. അതായത്, ഇങ്ങനെ നടക്കുന്ന ഈ സ്ത്രീകൾ, അവർ 24 മണിക്കൂറും അല്ലെങ്കിൽ മുഴുവൻ സമയവും ഇങ്ങനെ ഈ ടാർപ്പായി ഇട്ടിട്ട് നടക്കണം, ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ മെയിൽ സ്ട്രേഞ്ചേഴ്സ്, എല്ലാ ആണുങ്ങളായിട്ടുള്ള സ്ട്രേഞ്ചേഴ്സായിട്ടുള്ള ആളുകൾ, ഇൻക്ലൂഡിങ് മുസ്ലിംസ് ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ഓൾ നോൺ മുസ്ലിംസ്, അത് സ്ട്രേഞ്ചർ അല്ലെങ്കിലും നോൺ മുസ്ലിംസിന് മുന്നിൽ അങ്ങനെ നടക്കണം, ടു അവോയ്ഡ് ബീങ് കറപ്റ്റഡ്. അപ്പോൾ ഇസ്ലാമിൽ എന്തിനാണ് ഈ മൂടിയിടുന്നത്? അത് മൂടിയിടുന്നത് കൃത്യമായിട്ട് അതിൻ്റെ അധ്യാപനം ഇത് തന്നെയാണ് ഇവിടെ ഇവർ പറഞ്ഞു വെക്കുന്നത്. നിങ്ങൾ തിരിച്ചറിയാനും നിങ്ങൾ ഉപദ്രവിക്കപ്പെടാതിരിക്കാനും എന്നാണ് പറയുന്നത്. ആരുടെ ഉപദ്രവം? റേപ്പ് കൾച്ചർ കൊണ്ട് നടക്കുന്ന ആളുകൾ. അപ്പോൾ ഖുർആനിൽ ഈ റേപ്പ് കൾച്ചർ കൊണ്ട് നടന്നിരുന്നത് ആരായിരുന്നു? അത് മുഹമ്മദ് നബിയും കൂട്ടാളികളുമായിരുന്നു. അപ്പോൾ ആരെയാണ് രക്ഷിക്കാൻ നോക്കിയത്? സ്വന്തം ആൾക്കാരെ, സ്വതന്ത്ര സ്ത്രീകളെ. അപ്പോൾ ആരെയാണ് അവിടെ തിന്നാൻ ഇട്ടുകൊടുത്തത്? റേപ്പ് കൾച്ചറിന് ഇട്ടുകൊടുത്തത് ആരെയാണ്? അടിമ പെണ്ണുങ്ങളെ. അപ്പോൾ അടിമ പെണ്ണുങ്ങളെ സ്വതന്ത്ര പെണ്ണുങ്ങളിൽ നിന്നും വേർതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു തുണിക്കഷ്ണം, ഒരു മതചിഹ്നം മാത്രമാണ് ഈ പറയുന്ന ഈ ഹിജാബ് എന്ന് പറയുന്ന സാധനം. അതിനെ നിങ്ങൾക്ക് അപ്പിക്കുപ്പായമെന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം, താങ്ക്സ് ടു ജാമിദ ടീച്ചർ. അതിനപ്പുറത്തേക്ക് ഇതിനൊരു ഡെക്കറേഷനും ഇല്ല. നിങ്ങൾ എംപവർമെൻ്റ് ആണ് എന്ന് പറഞ്ഞാൽ ചോദ്യം അടുത്തത് വരും, എന്തുകൊണ്ട് ഈ എംപവർമെൻ്റ് അത് അടിമസ്ത്രീക്കില്ല? അടിമസ്ത്രീ ഹിജാബ് ഇട്ടപ്പോൾ മര്യാദയ്ക്ക് ഊരി താഴെ ഇടടി, നീ എപ്പോഴാണ് സ്വതന്ത്ര സ്ത്രീ ആയത്? നീ സ്വതന്ത്ര സ്ത്രീ അല്ലല്ലോ, ഇപ്പോഴും അടിമ തന്നെയല്ലേ? നിന്നോട് ആര് പറഞ്ഞു അത് തലയിലിടാൻ എന്ന് ചോദിക്കുകയും അങ്ങനെ ഊരാൻ പറഞ്ഞിട്ട് വിസമ്മതിച്ച് നിന്ന ആ അടിമ സ്ത്രീയെ കയ്യിൽ ഒരു വടി എടുത്തിട്ട് തല്ലി താഴെ ഇടിയിച്ച കഥ അത് ഹദീസിൽ നിങ്ങൾക്ക് വായിക്കാം. ഉമറാണത് ചെയ്തത്. അതായത്, അടിമ സ്ത്രീകൾക്ക് ഹിജാബ് ഇടാനുള്ള അവകാശമില്ല, മുസ്ലിം ആണെങ്കിൽ പോലും. അവിടെയാണ് നിങ്ങൾ പറയുന്ന എംപവർമെൻറ്റ് എന്ന് പറയുന്നത് അത് അവിടെ പൊളിയുന്നത്. അല്ലെങ്കിൽ സ്ത്രീകളെ ഏതെങ്കിലും ഇതുപോലെ അവരെ അങ്ങ് വല്ലാതെ അങ്ങ് ഉയർത്തി വെക്കാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ അവർക്ക് എന്ത് ഫ്രീഡം കൊടുക്കുന്നു, അവരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ നിങ്ങൾ പറയും, ഇതെല്ലാം പൊളിയുന്നു. കാരണം ഇതെല്ലാം സ്വതന്ത്ര സ്ത്രീകൾക്ക് മാത്രമാണ്. ഈ അടിമ സ്ത്രീകളെ നിങ്ങൾ തിന്നാനിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്, ഇതുപോലെ റേപ്പ് കൾച്ചറിന് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ ഹിജാബിൻ്റെ ഭാഗമായിക്കൊണ്ട്. ഇതാണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെയും അവർ ചെയ്തു വെക്കുന്നത് അത് തന്നെയാണ്. നിങ്ങൾ ഇതുപോലെ സ്ത്രീകൾ ഇത് ചെയ്യുന്ന സമയത്ത് എല്ലാ സമയത്തും ഈ ടാർപ്പായും ഇട്ട് നടക്കണം. എ വുമൻസ് വോയ്സ് ഇസ് ഡീംഡ് ഇൻറ്റിമേറ്റ് ആൻഡ് സോ ഷുഡ് നോട്ട് ബി
ഹേർഡ് സിംഗിങ് റിസൈറ്റിംഗ് ഓർ റീഡിങ് അലൗഡ് ഇൻ പബ്ലിക് എന്ന് വെച്ചാൽ വാർത്ത വായിക്കാൻ പറ്റില്ല പെണ്ണുങ്ങൾക്ക്. ബാക്കി ഒരു കാര്യം നമ്മൾ പറയണ്ടല്ലോ, വർത്തമാനം പറയാൻ പാടില്ല, അതിനകത്ത് പാട്ട് പാടാൻ പാടില്ല, റിസൈറ്റ് ചെയ്യാൻ പാടില്ല. ഇതാണ് ഇസ്ലാമിലെ നിയമം. എത്ര മനോഹരമായ നിയമങ്ങൾ! ഇസ്ലാമിക് ഫെമിനിസ്റ്റുകളൊക്കെ എവിടെ പോയി എന്നാണ് എനിക്ക് അന്വേഷിക്കാനുള്ളത്. ഇത് കണ്ടിട്ട് അവർക്കൊന്നും മിണ്ടാനില്ല. ഇതിനെയാണ് സത്യത്തിൽ ജെൻഡർ അപ്പാർട്ടൈഡ് എന്ന് നമ്മൾ പറയുക. ഇറ്റ് ഈസ് ഫോർബിഡൻ ഫോർ വിമൻ ടു ലുക്ക് അറ്റ് മെൻ ദേ ആർ നോട്ട് റിലേറ്റഡ് ടു ബൈ ബ്ലഡ് ഓർ മാരേജ് ആൻഡ് വൈസ് വേഴ്സ. ഈ സാധനമാണ് നമ്മളുടെ മഹറം നിയമം. ഇതൊക്കെ വെച്ചുകൊണ്ട് നമ്മളുടെ സൗദി അറേബ്യയിൽ നിരോധിച്ച സാധനം, അതിപ്പോഴും എടുത്തു പൊക്കിക്കൊണ്ട് നടക്കുന്നത് നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ. ഇനി ആർട്ടിക്കിൾ 17 ബാൻസ് ദ പബ്ലിക്കേഷൻ ഓഫ് ഇമേജസ് ഓഫ് ലിവിങ് ബീങ്സ് ത്രെറ്റനിങ് ആൻഡ് ഓൾറെഡി ഫ്രജൈൽ അഫ്ഗാൻ മീഡിയ ലാൻഡ്സ്കേപ്പ്. അതായത് അവിടെ ലിവിങ് ബീങ്സിൻ്റെ ഇമേജസ് ഒന്നും തന്നെ പബ്ലിഷ് ചെയ്യാൻ പാടില്ല. എന്ന് വെച്ചാൽ പത്രങ്ങളിൽ ഇനി നിങ്ങൾക്ക് മനുഷ്യന്മാരുടെ ചിത്രം കാണില്ല, അവിടെ താലിബാൻകാരുടെ ചിത്രം പോലും ഇനി കാണില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ പോക്കാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ കാണുക, തോക്ക്, വെടിക്കോപ്പ്, എയറോപ്ലെയിൻ, ഹെലികോപ്റ്റർ, പിന്നെ നമ്മളുടെ മറ്റേ ടൊയോട്ടയുടെ ഹൈലക്സ് ഇതൊക്കെ കാണാം. അതല്ലാതെ നിങ്ങൾക്ക് കഴുതകളെ കാണാൻ കഴിയില്ല, പട്ടി, പൂച്ച, അവിടുത്തെ താലിബാൻ ഇക്കാക്ക, താലിബാൻ ഇത്താത്ത, ഇതൊന്നും നിങ്ങൾക്ക് ഇനി കാണാൻ കഴിയില്ല. ലിവിങ് ക്രീച്ചേഴ്സിന് ഇനിയൊന്നും അവിടെ വരയ്ക്കാൻ പബ്ലിഷ് ചെയ്യാൻ പാടില്ല. ആർട്ടിക്കിൾ 19 ബാൻസ് ദ പ്ലേയിങ് ഓഫ് മ്യൂസിക് ദ ട്രാൻസ്പോർട്ടേഷൻ ഓഫ് സോളോ ഫീമെയിൽ ട്രാവലേഴ്സ് ആൻഡ് ദ മിക്സിംഗ് ഓഫ് മെൻ ആൻഡ് വിമൻ ഹു ആർ നോട്ട് റിലേറ്റഡ് ടു ഈച്ച് അതർ. ഇതൊക്കെ അവിടെ ബാൻ ചെയ്തിരിക്കുന്നു. ദ ലോ ഓൾസോ ഒബ്ലൈജസ് passengers and drivers to perform prayers at designated times. നിസ്കാരവും അവിടെ നിർബന്ധമാക്കി. According to the ministry website, the promotion of virtue includes prayer, aligning the character and behavior of Muslims with Islamic law, encouraging women to wear hijab, and inviting people to comply with the five pillars of Islam. It also says the elimination of vice involves prohibiting people from doing things forbidden by Islamic law. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാം ഇസ്ലാമിക് ലോ, ഇസ്ലാമിക് ലോ, ഇസ്ലാമിക് ലോ. വീണ്ടും ഞാൻ ചോദിക്കുന്നു, താലിബാൻ ചെയ്തതിൽ അനിസ്ലാമികമായിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം ഒരെണ്ണം പോട്ടെ, അര ഒരെണ്ണം നിങ്ങൾ കൊണ്ട് കാണിച്ചു തരൂ. നിങ്ങൾ മറ്റേ പോപ്പി സീഡിൻ്റെ കൾട്ടിവേഷനായിട്ട് വരണ്ട, അതിനുള്ള ഉത്തരവ് തന്നു. ഞങ്ങൾ പോപ്പി സീഡ് ഉണ്ടാക്കുന്നു, അത് വിൽക്കുന്നു, അവരത് കൊണ്ടുപോയിട്ട് അതിൽ നിന്ന് അതും ഇതൊക്കെ ഉണ്ടാക്കണേന്ന് ഞങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്കിപ്പോൾ മുന്തിരി ഉണ്ടാക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് ബാർലി ഉണ്ടാക്കാൻ പറ്റുമോ? ഞങ്ങൾക്ക് വീറ്റ് ഉണ്ടാക്കാൻ പറ്റുമോ? ഇതിൽ നിന്നൊക്കെ അവരെ കൊണ്ടുപോയിട്ട് കള്ളുണ്ടാക്കണു, ബിയർ ഉണ്ടാക്കണു, വീഞ്ഞുണ്ടാക്കണു. അപ്പോൾ അതിൽ നിന്ന് അവരെന്തുണ്ടാക്കും? ഞങ്ങളേതായാലും ഉണ്ടാക്കണില്ലല്ലോ, ഞങ്ങൾ ഇച്ചിരി പൂ ഉണ്ടാക്കുന്നു. അതൊരു തെറ്റാണോ സാർ എന്നാണ് അവർ ചോദിക്കുന്നത്. അതുകൊണ്ട് അതൊരു കൃഷിയിലാണ് അവർ ഏർപ്പെടുന്നതെന്നാണ് അവരുടെ ന്യായം. അപ്പോൾ അതുകൊണ്ട് പോപ്പി സീഡ് കൾട്ടിവേഷൻ പോലും അനിസ്ലാമികമാണെന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയില്ല. കാരണം കൃഷി, കൃഷിയിടം എന്ന് പറയുന്ന സാധനം അത് ഇസ്ലാമിൻ്റെ ഏറ്റവും ബഹുത്ത് പ്യാര ചീസ് ഹേ. അതുകൊണ്ട് അതിനെ നിങ്ങൾക്ക് അവിടെ നിഷേധിക്കാൻ കഴിയില്ല. താലിബാൻ ചെയ്യുന്നത് അതും ഇസ്ലാമികമായ ഒരു കൃഷി തന്നെയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇതിൻ്റെ ഒരു ബാക്കി പത്രം, നമ്മളുടെ ഈ ദിയോബന്ധ താത്ത പെറ്റിട്ട രണ്ട് കുട്ടികളിൽ ഒരാളുടെ കഥയാണ് നമ്മൾ പറഞ്ഞത്. നമ്മളെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. മറ്റു രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഡിസ്ക്രിപ്ഷനിലുണ്ട്. നിങ്ങളുടെ ഓരോ ലൈക്കും ഷെയറും അതുപോലെ കമൻ്റ് ഇടുന്നതും ഇതിൽ ഈ വീഡിയോ അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകൾക്ക് നിങ്ങൾ പ്രതികരിക്കുന്നതെല്ലാം തന്നെ വീഡിയോയുടെ റീച്ച് കൂടുന്നതിന് വലിയ തോതിൽ ഉപകാരപ്പെടുന്ന സംഗതിയാണ്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിങ്ങൾ ഏർപ്പെടണം എന്നും കൂടി ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. മറ്റുള്ള രീതിയിലുള്ള സപ്പോർട്ട് തുടർന്നും നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.